ഹലോ ഗൈസ്, എന്നെ ഹാപ്പി ബർത്ത്ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഞാൻ വന്നിട്ടുള്ളൊരു പുതിയൊരു റെസിപ്പിയുമായാണ്. അപ്പോൾ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? ഞങ്ങൾ മലപ്പുറം സ്റ്റൈലിൽ കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള പാകത്തിലുള്ള ഉപ്പ് ഇടാം. അതിന് വേണ്ടി നമ്മൾ ഒരു 3 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റൈസൊന്ന് നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെക്കാം. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അതിലേക്ക് ഇടാൻ സമയമായി. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ റൈസ് ഇട്ടു. ഇനി അതിന് വേവിക്കാൻ ടൈം കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത പരിപാടി കുറച്ച് സവാള ഒന്ന് മൊരിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ ഇനി അതിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇനി 2nd സ്റ്റെപ്പിൽ ഒഴിക്കണ ഞാൻ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. വെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇടാം. അതൊന്ന് മൊരിഞ്ഞെടുക്കണം. പെട്ടെന്ന് മൊരിയാൻ വേണ്ടി കുറച്ച് ലേശം ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഞാനതിൽ ഇട്ടൊന്നും കാണിച്ചിട്ടില്ല വീഡിയോയിൽ. കൂടുതലൊന്നും ഇടരുത്, ലേശം ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഞാൻ ബ്രൗൺ കളറാവുന്ന വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സവാള ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കൽ നിർബന്ധം, അല്ലെങ്കിൽ എന്തായാലും കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിവിടെ സവാള ബ്രൗൺ കളറായിട്ടുണ്ട്. അത് പെട്ടെന്ന് കോരിയെടുക്കും വേണം. ഇട്ട് അപ്പം തന്നെ കോരിതാലി കരിഞ്ഞു പോകും, എന്തായാലും കുഴഞ്ഞു പോകും. ഇനി നമ്മളെ മൊരിഞ്ഞെടുത്ത സബോളയിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിടാം. ഇനി അതൊന്ന് വഴറ്റിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് കോരിയെടുക്കും വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി വേറെ പാത്രത്തിലാക്കി വെക്കാം. ഇത് ലാസ്റ്റ് നമുക്ക് ആവശ്യം വരും. ഇതെല്ലാം മൊരിപ്പിച്ച് വെച്ച എണ്ണ നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല, അത് മാറ്റി വെക്കുക. ഇനി നമ്മളിപ്പോൾ റൈസ് വെന്ത് റെഡിയായി. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടത് 4 സവാള, 4 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, ചെറിയുള്ളി ചതച്ച് വെച്ചത്, പിന്നെ മല്ലിച്ചപ്പ്, പുതിന ഇല, കട്ടി തൈര്. പിന്നെ നമ്മൾ ചിക്കൻ, അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അത്. അപ്പോൾ ഇന്നിവിടെ ഞാൻ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ കുക്കറും ചൂടാക്കാൻ വെച്ചിരുന്നു. ചൂടായി. അതിലേക്ക് സൺഫ്ലവറാണ് ഞാൻ ഒഴിച്ചു കൂടിയിരിക്കുന്നത്. എണ്ണ ചൂടായി. നമുക്ക് അതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള സവാള ഇടാം. അപ്പോൾ നമ്മൾ സവാള പെട്ടെന്ന് ആയിക്കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിടാം. എന്തെങ്കിലും ആവശ്യത്തിന് ഉപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് പാകത്തിന് ഉപ്പിടാം. ഇനി നമ്മൾ മസാലപ്പൊടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുരുമുളക്, മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളകപ്പൊടി, ഇത് ഞാൻ പെരുംജീരകം, പെരുംജീരകപ്പൊടി, ജീരകപ്പൊടി എന്ന് പറയുമല്ലോ, പെരുംജീരകപ്പൊടി. ഇനി നമ്മൾ സവാള ഒന്ന് ആയോ നോക്കാം. നമുക്ക് ഏകദേശം ആയി തുടങ്ങി. ഇനി നമ്മൾ തക്കാളി കട്ട് ചെയ്ത് വെച്ചുള്ള നമുക്ക് അതിലേക്ക് ഇടാം. ഇനി ഇടാൻ പോകുന്നത് പച്ചമുളകാണ്. അത് ആവശ്യത്തിന് ഇട്ടാൽ മതി. അത് നമുക്ക് വേണ്ട എത്ര വേണോ എരിവ് വേണ്ടത് അത്ര ഇടാം.
ഇനിയിവിടെ ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, അത് മൂന്നും ഞാൻ അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ ചേർക്കുന്നത് മല്ലിയിലും പുതിനയിലും. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലക്കൂട്ട്, മസാലപ്പൊടി ഇടാം. അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കാം. പുളിക്കനുസരിച്ചാണ് നമ്മൾ തൈര് ചേർക്കേണ്ടത്. നമുക്ക് ആവശ്യത്തിന് പുളി എത്ര എങ്ങനെ വേണ്ടത് വെച്ചാൽ അതിന് അനുസരിച്ച് ഇടാം. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇടാൻ ടൈമായി. ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് ഒഴിക്കുന്ന കുറച്ച് വിനാഗിരിയാണ്. വിനാഗിരി വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഒഴിക്കാം. അപ്പൊ നമ്മളെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇനി ദം ഇടാൻ, റൈസ് ഇടാൻ ടൈമായി. അപ്പൊ റൈസ് ഇടാം. സ്റ്റെപ്പ് സ്റ്റെപ്പില് വേണം ഇടാനേ. ഞാൻ ചെയ്യണ പോലെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ ഇവിടെ കുറച്ച് ഡെക്കറേഷന് വേണ്ടി മല്ലിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇവിടെ വയ്ക്കുന്നത് ഞാൻ ആദ്യം സ്റ്റെപ്പ് തന്നെ സവോള ഞാൻ മുരിച്ചെടുത്ത എണ്ണ ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതാണ് ഇപ്പം ഇതിൻ്റെ മേലെ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം.
അപ്പൊ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ കുക്കറിന്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റൗ വെച്ചാൽ നമ്മളെ ബിരിയാണി റെഡിയാക്കി എടുക്കാം. ഒരു 3-4 മിനിറ്റോളം ഫുള്ള് തീയിലും, പിന്നെ അതിന് ശേഷം 15 മിനിറ്റോളം ഞാനൊരു സിമ്മിലിട്ടത്. അപ്പൊ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കാണ്. നമുക്ക് കുക്കറിന്റെ അടപ്പ് മാറ്റിയെടുക്കാം. അപ്പൊ കണ്ടല്ലോ, ഇതാണ് നമ്മളെ ബിരിയാണിയുടെ റിസൾട്ട്. അടിപൊളിയായിട്ടുണ്ട്. കണ്ടവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ടും എനിക്ക് എപ്പോഴും വേണം. അപ്പോ ഇനിയും കാണാം അടുത്ത വീഡിയോയിൽ കൂടെ. അപ്പോ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. Okay, bye friend. Thank you. Watch my video.